ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് ട്രഷർ വ്യത്യസ്തങ്ങളായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക മാർച്ച് എട്ട് വനിതാ ദിനം നമ്മളെ സ്വാധീനിച്ച അല്ലെങ്കിൽ നമ്മൾ മാതൃകയാക്കേണ്ട മഹത് വനിതയാണ് മദർ തെരേസ കൂടുതലറിയാം മദർ തെരേസയുടെ ജീവിതം എന്തെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് ഇരുപത്തി ആറിന് യൂഗോസ്ലാവിയയിലെ സ്കോപ്ജെ പട്ടണത്തിലാണ് മദർ തെരേസ ജനിച്ചത് ആഗ്നസ് ഹോൺ ഹാവിയോസ്കു എന്നായിരുന്നു ആദ്യ പേര് കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറായ നിക്കാലോ ബജാക്സിയുടെയും വെനീസുകാരിയായ ഡ്രാനാഫിൽ ബെർണായുടെയും മൂന്ന് മക്കളിൽ ഇളയവളായിരുന്നു മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പിതാവ് മരിച്ചു തുന്നൽ ജോലികൾ ചെയ്താണ് അമ്മ കുടുംബം പുലർത്തിയിരുന്നത് എല്ലാ തലത്തിലും മാതൃകയായിരുന്ന അമ്മയുടെ ജീവിതം ആഗ്നസിനെ ബാല്യത്തിൽ തന്നെ ഏറെ സ്വാധീനിച്ചിരുന്നു സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ആദ്യം പരിശീലിപ്പിച്ചത് അമ്മയായിരുന്നുവെന്ന് മദർ പിന്നീട് അനുസ്മരിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം ആദ്യമായി ഉണ്ടായത് കന്യാമാതാവിൻ്റെ പേരിലുള്ള സൊഡാലിറ്റി സംഘടനയിൽ ആഗ്നസ് സജീവമായിരുന്നു പതിനെട്ട് വയസ്സായപ്പോൾ ഇവർ ലൊറാറ്റോ സന്യാസി സഭയിൽ അംഗമായി തുടർന്ന് ലണ്ടനിൽ പോയി കുറച്ചുകാലം ഇംഗ്ലീഷ് പഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തിനാലിന് തെരേസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിലെത്തി ഡാർജിലിങ്ങിൽ ലൊറാറ്റോ സന്യാസികളുടെ കേന്ദ്രത്തിൽ സന്യാസി വിദ്യാർത്ഥിനിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തിനാലിന് സഭാവസ്ത്രം സ്വീകരിച്ചു കിഴക്കൻ കൊൽക്കത്തയിലെ ലൊറാറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മെയ് പതിനാലിന് സിസ്റ്റർ തെരേസ നിത്യവ്രതം സ്വീകരിച്ചു അധ്യാപക വൃത്തിയിൽ സംതൃപ്തിയായിരുന്നെങ്കിലും കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങൾ അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി കോൺവെൻറ്റിന് സമീപത്ത് പോലും ധാരാളം പേരുടെ അകാല മരണം നേരിട്ട് കണ്ട തെരേസ തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്കായി സമർപ്പിക്കുവാൻ തീരുമാനമെടുത്തു വത്തിക്കാൻ്റെ അനുമതിയോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഏഴിന് കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ പുതിയ സന്യാസിനി സഭ ആരംഭിച്ചു അതായിരുന്നു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പിറവി വിശക്കുന്നവരെയും നഗ്നരെയും ഭവനരഹിതരെയും അന്ധരെയും കുഷ്ഠരോഗികളെയും പരിത്യക്തരെയും പരിചരിക്കുക എന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി ദൗത്യമായി ഏറ്റെടുത്തു സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനം മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ വളർച്ചയ്ക്ക് വളമായി മാറി കർമ്മദേശമായ ഭാരതവും ലോകം മുഴുവനും മദർ തെരേസയുടെ പുണ്യപ്രവൃത്തികളെ പ്രോത്സാഹിപ്പിച്ചു ഒട്ടേറെ പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മ മദറിനെ ഭാരതം ആദരിച്ചു ആ വർഷം തന്നെ മാക്സസി അവാർഡും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബറിൽ മദർ തെരേസയ്ക്ക് ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും നൽകി ബ്രിട്ടീഷ് ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നൽകി മദറിനെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഉന്നത പുരസ്കാരം മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരത് ശിരോമണി അവാർഡും രാഷ്ട്രപതിയിൽ നിന്നും മദർ സ്വീകരിച്ചു ഇവ കൂടാതെ വിശ്വപ്രസിദ്ധ സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങളും ലഭ്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഓണററി യു എസ് സിറ്റിസൺഷിപ്പ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മദർ സുപ്പീരിയർ സ്ഥാനമൊഴിഞ്ഞ അവർ ആ വർഷം സെപ്റ്റംബർ അഞ്ചിന് അന്തരിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് ഫ്രാൻസിസ് പാപ്പ മദറിനെ വിശുദ്ധയായി ഉയർത്തി നിലവിൽ നൂറ്റി മുപ്പത്തിനാല് രാജ്യങ്ങളെയായി നാലായിരത്തി അഞ്ഞൂറിലധികം സന്യാസിനികൾ മിഷനറീസ് ഓഫ് ചാരിറ്റിക്ക് കീഴിൽ മദർ തെരേസയുടെ ചൈതന്യം ഉൾക്കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്